സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. എന്റെ സ്നേഹം ഇളം വെയിലാണ്, വേനൽ മഴയാണ്, നിലാവാണ്. എന്റെ സ്നേഹം ലഭിച്ചവരോട് എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. സ്നേഹിക്കപ്പെട്ട ആ ഹ്രസ്വകാലം സ്വർലോക സംതൃപ്തി അവർക്ക് കൊടുത്തിരിക്കണം. പരിപൂർണതയിൽ നിന്ന് അപൂർണതയിലേക്ക് വഴുതി വീണപ്പോൾ ആ വീഴ്ചയുടെ കാരണം അവർക്ക് മനസ്സിലായിരിക്കുകയില്ല, തീർച്ച. പക്ഷേ എന്നെ വെറുക്കാൻ അവർക്ക് കഴിയുകയില്ല. 1934 March 31 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പുന്നയൂർ കുളത്ത്, നിലവിൽ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. അമ്മ കവയിത്രിയായ ബാലാമണി അമ്മ, അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന V.M. നായർ, പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോൻ വലിയമ്മാവനായിരുന്നു. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു കമലാ സുരയ്യ. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. ഈ മതം മാറ്റം വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖരായിരുന്നു അവർ. പക്ഷെ കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയും ജീവചരിത്രത്തിലൂടെയുമാണ് അവർ പ്രശസ്തിയാർജിച്ചത്. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി ലോകസേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു. നാലപ്പാട്ടെ തന്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഭാരതത്തിലെ ആദ്യത്തെ എഴുത്തുകാരികളിൽ ഒന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണെന്ന് പല എഴുത്തുകാരും കരുതുന്നു. മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിതാനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര പുന്നയൂർ കുളത്ത് സ്ഥിതി ചെയ്യുന്ന കമലാ സുരയ്യയുടെ നാലപ്പാടുള്ള വീട്ടിലേക്കാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിലാണ് ഇപ്പോൾ ഈ കമലാ സുരയ്യ സാംസ്കാരിക സമുച്ചയം ഉള്ളത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ് സന്ദർശന സമയം. പടിപ്പുരയിൽ നിന്നും നീണ്ടുകിടക്കുന്ന ചെങ്കൽ മതിലുകളോടുകൂടിയ നടപ്പാത നേരെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാലപ്പാട്ടെ വീട്ടുമുറ്റത്തേക്കാണ്. പഴമയുടെ ഭംഗി ഒട്ടും കളങ്കപ്പെടുത്താതെ തന്നെയാണ് ഈ ഒരു സമുച്ചയം നവീകരിച്ചിട്ടുള്ളത്. പഴയ മരങ്ങളും കാവും എല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു വലിയ ഇലഞ്ഞി മരമാണ്. ഇലകൊഴിഞ്ഞ് നിൽക്കുന്ന ഈ മരമാണ് നീർമാതളം. നവംബർ മാസത്തിലാണ് നീർമാതളം പൂക്കുന്നത്. ഇപ്പോൾ അതിന് പൂവൊന്നുമില്ല. ഈ മരങ്ങളെല്ലാം കാവിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. സർപ്പക്കാവില് പണ്ട് മുതലേ ആരാധിച്ചു പോരുന്ന പ്രതിഷ്ഠകളുള്ള കാരണം കാവിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഇതാണ് നിർമാതളം പൂക്കുന്ന സമയത്തുള്ള പൂക്കൾ. ചാരുപടികളും കരിങ്കൽ തൂണുകളുമുള്ള ഒരു ചെറിയ പൂമുഖമാണ് മുൻവശത്തുള്ളത്.
വീടിനോട് ചേർന്ന് തന്നെ ഒരു കുളവും ഉണ്ട്. കമലാസുരയ്യക്ക് കിട്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ, പിന്നെ പഴയ ശേഷിപ്പുകൾ, ഇതെല്ലാമാണ് വീടിനകത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. മാധവിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നവരും അവരുടെ എഴുത്തുകളെ പ്രണയിക്കുന്നവരും തീർച്ചയായും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണിത്. ഒരിക്കൽ മാത്രമേ എനിക്കിവിടെ പോകാൻ പറ്റിയിട്ടുള്ളൂ. അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോയുടെ കടപ്പാട് എൻ്റെ ഉമ്മാക്കാണ്. ശരിക്കും കമലാസുരയുടെ കഥകൾ വായിച്ചിട്ടുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ആ കഥയുടെ എല്ലാ നോസ്റ്റാൾജിക് ഫീലിങ്സും അനുഭവിക്കാൻ പറ്റും. മാധവിക്കുട്ടിയുടെ ജീവൻ തുടിക്കുന്ന വാക്കുകളെ പ്രണയിക്കുന്നവർക്ക് ഓരോരുത്തർക്കുമായി ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. എഴുത്തുകളും കവിതകളും കഥകളും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല വ്ളോഗുകൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ ഫ്രം റൈസ പർവീൺ.